ബി ജെ പിയുടെ എക്കാലത്തെയും ഒരു വലിയ ലക്ഷ്യങ്ങളിലൊന്ന് ദക്ഷിണേന്ത്യ തന്നെയാണ്. 2013 ബി ജെ പി അതിനു വേണ്ടിയിട്ട് തന്നെ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിരുന്നു. പിന്നീട് അതിന് മുൻപോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ 2014 ആയപ്പോഴേക്കും അമിത്ഷാ എത്തുകയും അമിത്ഷാ കൂടുതൽ ശ്രദ്ധ ദക്ഷിണേന്ത്യക്ക് പതിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി അവർക്ക് കർണാടക സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കാൻ കഴിഞ്ഞു. പിന്നീട് വലിയ മൂവ്മെൻറ്റുകളൊന്നും നടന്നില്ല. കാരണം വൈ എസ് ആർ കോൺഗ്രസ് ബി ജെ പിയുടെ സുഹൃത്തായി നിൽക്കുന്നു, പക്ഷേ മുന്നണിയിലില്ല. പക്ഷേ അങ്ങനെ അതുകൊണ്ട് തന്നെ ആന്ധ്രാപ്രദേശിലെ വലിയ നീക്കങ്ങളൊന്നും അവർ നടത്തിയിരുന്നില്ല. ടി ആർ എസ് ബി ജെ പി പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് പല ബില്ലുകളിലുമൊക്കെ അവർ പിന്തുണച്ച്. അവരും ഒരു സുഹൃത്തിൻ്റെ നിലയിൽ നിന്നുകൊണ്ട് അവിടെയും ബി ജെ പി വലിയ കാര്യമായ നേട്ടത്തിനൊന്നും ശ്രമിച്ചിരുന്നില്ല. ആകെ ഉള്ളത് കർണാടക മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് അവർ അവരുടെ മിഷൻ അല്ലെങ്കിൽ അവരുടെ മിഷൻ പ്രവർത്തിപ്പിക്കാൻ അവർ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ മുഴുവൻ മേൽനോട്ടം അമിത്ഷായ്ക്കാണ്. അമിത്ഷായുടെ ഏറ്റവും വലിയ ലക്ഷ്യം കർണാടകത്തിന് പിന്നാലെ മറ്റൊരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് ഭരണം പിടിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് അവർ ലക്ഷ്യമിടുന്ന സംസ്ഥാനം തെലുങ്കാനയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി തെലുങ്കാനയിൽ സമരങ്ങളും ഒപ്പം തന്നെ അനവധി പ്രചാരണങ്ങളുമൊക്കെ ദേശീയ നേതാക്കൾ കളന്നിറഞ്ഞു നിൽക്കുന്നതിനിടയിലാണ് അമിത്ഷാ ഇടയ്ക്കിടയ്ക്ക് ഈ തെലുങ്കാനയിൽ എത്തി ചില അപ്രതീക്ഷിതമായി ട്വിസ്റ്റുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചില സസ്പെൻസുകൾ ഒളിപ്പിച്ചു വെക്കുന്നത്. അമിത്ഷായുടെ തന്ത്രം നമുക്ക് മനസ്സിലാകുന്നത് ആന്ധ്ര വഴി തെലുങ്കാന പിടിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ആന്ധ്രയുടെ ഭാഗം തന്നെയാണ് തെലുങ്കാന, അത് രണ്ടായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്ധ്രയിലുള്ള അതേ രാഷ്ട്രീയ പാർട്ടികളും ടി ഡി പി അടക്കമുള്ള പാർട്ടികളും ഒക്കെ തെലുങ്കാനയിലുണ്ട്. അപ്പോൾ തെലുങ്കാനയിലുള്ള ടി ഡി പി വോട്ടുകൾ വാങ്ങി തെലുങ്കാനയിൽ ശക്തിയാകുക, ഭരണം പിടിക്കുക എന്നതാണ് അമിത്ഷായുടെ ഒരു ലക്ഷ്യം. അതിനായി അദ്ദേഹം പല നീക്കങ്ങളും നടന്നു. ഈ അടുത്ത സമയത്ത് രാജമൗലിയുടെ പിതാവായ വിജേന്ദ്രപ്രസാദിനെ ബി ജെ പി എം പി ആക്കിയിരുന്നു. അത് ആന്ധ്രാപ്രദേശിൽ നിന്നൊരു എം പി ആയിട്ട്, രാജ്യസഭ എം പി ആയിട്ട് ഈ വിജേന്ദ്രപ്രസാദിനെയാണ് കൊണ്ടുവന്നത്. അതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ ദിവസം അമിത്ഷാ ജൂനിയർ എൻ ഡി ആറിനെ കാണുകയും ചെയ്തു. ഇത് വലിയ സസ്പെൻസ് ആയിരുന്നു. കാരണം ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ സംസ്ഥാന ഘടകം, അതായത് തെലുങ്കാനയുടെ സംസ്ഥാന ഘടകം പോലും അറിയുന്നത് കൂടിക്കാഴ്ചയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ്. അതുമാത്രവുമല്ല, ഹോട്ടലിൽ അമിത്ഷാ ഈ ജൂനിയർ എൻ ഡി ആറുമായി കൂടിക്കാഴ്ച നടത്തുന്ന വേളയിൽ ഈ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള മന്ത്രി കിഷൻ റെഡ്ഡിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ കിഷൻ റെഡ്ഡിയെ ഒഴിവാക്കിക്കൊണ്ട് അമിത്ഷായും ജൂനിയർ എൻ ഡി ആറും മാത്രമാണ് ഒരു റൂമിൽ 20 മിനിറ്റ് നേരം കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബി ജെ പി പറയുന്നത് RRR എന്ന് പറയുന്ന സിനിമ അമിത്ഷാ കണ്ടെന്നും ആ സിനിമയിലെ അഭിനയത്തിന് അഭിനന്ദിക്കാനാണ് ഇദ്ദേഹത്തെ വിളിച്ചതുമെന്നാണ്. പക്ഷേ അങ്ങനെയാണ് എന്ന് തോന്നുന്നില്ല. കാരണം എൻ ഡി രാമറാവുവിൻ്റെ മകൻ ടി ഡി പിയുടെ പ്രചരണത്തിന് മുഖമായിരുന്നാൽ അതുകൊണ്ട് തന്നെ ടി ഡി പിയും ബി ജെ പിയും വീണ്ടും ഒന്നിക്കുന്നു എന്നൊരു വാർത്തകളും വരുന്നുണ്ട്. ഏതായാലും ആന്ധ്രയിലും തെലുങ്കാനയിലും ചില സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെച്ച് അമിത്ഷായുടെ സന്ദർശനവും ചില നീക്കങ്ങളും ബി ജെ പി നേതാക്കൾക്ക് പോലും വലിയ പിടുത്തമില്ല. എന്താണ് എന്ന് സംഭവിക്കുക എന്നുള്ളത്, ഈ കൂടിക്കാഴ്ച എന്താണ് എന്നുള്ളത് വെളിപ്പെടുത്താൻ രണ്ടു കൂട്ടരും തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ടി ഡി പിയുമായി ചില ബന്ധങ്ങൾ വീണ്ടും, ആ ഒരു പൊട്ടിപ്പോയ ബന്ധം വീണ്ടും വിളക്കി ചേർക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ജൂനിയർ എൻ ഡി ആറുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നവരുണ്ട്. ഏതായാലും പവൻ കല്യാണിൻ്റെ പാർട്ടിയുമൊക്കെ ആയി ബി ജെ പി സഖ്യത്തിലാണ്. പവൻ കല്യാണിൻ്റെ പാർട്ടിയുമൊക്കെ ആയി ചേർന്നുകൊണ്ട് ഒരുപക്ഷെ ആന്ധ്രാപ്രദേശിലടക്കം ടി ഡി പിയുമായിട്ടൊരു സഖ്യം, പഴയ സഖ്യം തിരിച്ചു വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.